ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയട്രിയിലെ എലിജി റിട്ടേണിനെ കൺട്രി ചർച്ചയാർഡ് എന്ന് പറയുന്ന തോമസ് ക്ലേയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പോയമാണ്. 1716 മുതൽ 1877 വരെയാണ് തോമസ് ക്ലേ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം തോമസ് ക്ലേയെ കുറിച്ച് പറയുമ്പം വളരെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് പോയറ്റിനപ്പുറത്തേക്ക് ഒരുപാട് തലങ്ങളിലുള്ള എന്താ പറയുക ഒരു വിശേഷങ്ങൾക്ക് അർഹനാണ് തോമസ് ക്ലേ എന്ന് വെച്ചാൽ. ഇതൊരു ക്ലാസിക്കൽ സ്കോളറായിരുന്നു, പ്രൊഫസറായിരുന്നു, ലെറ്റർ റൈറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വർക്ക് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എലിജി റിട്ടേണിനെ കൺട്രി ചർച്ചയാർഡ് എന്ന് പറയുന്ന വർക്ക്. ട്രാൻസിഷൻ പോയറ്റായിട്ട്, ചർച്ചയാർഡ് പോയറ്റെന്ന്, ഗ്രേവ് യാർഡ് പോയറ്റ്സിൻ്റെയൊക്കെ കൂട്ടത്തിലൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു പോയറ്റായിരുന്നു തോമസ് ക്ലേ. അദ്ദേഹം ഒരു സെൽഫ് ക്രിട്ടിക്കായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എമങ് ആയിട്ടുള്ള 13 പോയം മാത്രമാണ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പം അദ്ദേഹം ലൈഫ് ജീവിത കാലഘട്ടത്തിൽ, ലൈഫ് ടൈമിൽ 13 പോയം മാത്രം പ്രസിദ്ധീകരിക്കുകയും അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താ പറയുക എലിജി റിട്ടേണിനെ കൺട്രി ചർച്ചയാർഡ് എന്ന് പറയുന്നത് റിമാർക്കബിൾ ഒരു പോയമായിട്ട് ഒരു പോയറ്റയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഈ വളരെ കുറച്ച് പോയം മാത്രം പബ്ലിഷ് ചെയ്തിട്ടുള്ളതിൽ പോലും നമ്മുടെ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽ പോയറ്റായിട്ടുള്ള പോയറ്റ് ലോറിയേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പദവി പോലും അദ്ദേഹം ലഭിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഒരു ആദരസൂചത ലഭിക്കുകയുണ്ടായി. നമുക്കറിയാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ പോയിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെതായ എന്താ പറയുക ആവശ്യങ്ങൾ, പ്രത്യേക ഈവൻറ്റുകൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കവിതകളും കഥകളൊക്കെ എഴുതുന്ന ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് പോയറ്റ് ലോറിയേറ്റ് എന്ന് പറയുന്നത്. ആ പദവി പോലും തേടിവന്ന വ്യക്തിയാണ് ഈ പറയുന്ന തോമസ് ക്ലേ എന്ന് പറയുന്നത്. റൊമാൻറ്റിസത്തിലേക്കുള്ള യാത്രയുടെ തുടക്കകാലത്ത് പറയപ്പെടുന്ന പേരുകളൊന്നാണ് ഈ പറയുന്ന തോമസ് ക്ലേയുടേത്. നമുക്കറിയാം എന്താണ് ചുറ്റവട്ടങ്ങളിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ ഒരു ഹൊറേഷ്യൻ പോയട്രി ആ ഒരു സ്ട്രക്ചറിൽ നിന്നിരുന്ന ഒരു സ്ട്രിക്റ്റായിട്ട് ചില പ്രത്യേക തീമുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇംഗ്ലീഷ് പോയട്രിയെ ഒരുപാട് വൈഡറായിട്ടുള്ള തീമുകളിലേക്കും റൈമിംഗ് സ്കീമുകളുടെയൊക്കെ ഒരു അകമ്പടി മാറ്റിയിട്ട് സ്വതന്ത്രമായി സംസാരിക്കുന്ന, സ്വതന്ത്രമായി എക്സ്പ്രസ് ചെയ്യപ്പെടാവുന്ന രീതിയിലേക്കൊക്കെ എന്താ പറയുക പോയട്രി മാറ്റിയെടുത്ത റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് തുടക്കത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനൊരു ഫോർ റണ്ണറായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് തോമസ് ക്ലേ എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു പേര് ഗ്രേവ് യാർഡ് സ്കൂളിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു എന്താ പറയുക ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എന്താ പറയുക പ്രത്യേകതരം ഡാർക്ക് തീമുകളിലേക്ക് എന്താ പറയുക ഈ പറയുന്ന ചില ഒരു കൂട്ടം പോയറ്റ്സ് അവരുടെ തീമുകൾ പലപ്പോഴും ഡാർക്ക് തീമുകളിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക അത്തരം പോയറ്റ്സ് അറിയപ്പെടുന്ന പേരാണ് ചർച്ചയാർഡ് പോയറ്റ്സ് അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് പോയറ്റ്സ് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഡെത്തും മോർട്ടാലിറ്റിയും ഗ്ലൂമും പിന്നെ എന്താ പറയുക അങ്ങനെയുള്ളൊരു ഒരു ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള തീമുകളെ ബേസ് ചെയ്തുകൊണ്ട് രചനകൾ നടത്തിയിട്ടുള്ള കൂട്ടം പോയറ്റ്സിന് അറിയപ്പെട്ട പേരായിരുന്നു എന്താ പറയുക ഈ ഗ്രേവ് യാർഡ് പോയറ്റ്സ് അല്ലെങ്കിൽ ചർച്ചയാർഡ് സ്കൂൾ ഓഫ് പോയറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിട്ട് തന്നെയാണ് തോമസ് ക്ലേ തന്നെയാണ്. ഒപ്പം തന്നെ ഓർക്കേണ്ട മറ്റു പേരുകളാണ് എഡ്വാർഡ് യങ്, ദ നൈറ്റ് തോട്ട്സ് ഇതുപോലൊരു പോയമാണ്, റോബർട്ട് ബ്ലെയർ, ദ ഗ്രേവ് ആ പേര് തന്നെ ഉണ്ടത്, ദ ഗ്രേവ് തുടങ്ങിയിട്ടുള്ള. അപ്പോൾ റോബർട്ട് ബ്ലെയറും എഡ്വാർഡ് യങ്ങും ഒക്കെ ഈ തോമസ് ക്ലേയുടെ ഒപ്പം തന്നെ ഈ ഗ്രേവ് യാർഡ് പോയട്രി അല്ലെങ്കിൽ ചർച്ചയാർഡ് സ്കൂൾ ഓഫ് പോയറ്റ്സിനകത്ത് പെടുന്ന വ്യക്തികളാണ് എന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന് മറ്റൊരു വിശേഷം കൊണ്ടുവന്ന് ട്രാൻസിഷണൽ പോയംസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ പോയറ്റാണ് അറിയപ്പെടുന്നത്. അതായത് ഈ പറഞ്ഞ ഒരു നിയോ ക്ലാസിക്കൽ ഏജ് അറിയാൻ പറഞ്ഞ അന്നത്തെ പറഞ്ഞല്ലേ ഇംഗ്ലീഷ് പോയട്രിയിൽ എന്താ പറയുക കൃത്യമായിട്ടൊരു ഒരു ഹൊറേഷ്യൻ ഓഡിൻ്റെ ഒരു സ്വാധീനത്തിന് മാറിക്കൊണ്ട്
അല്ലെങ്കിൽ അന്ന് വരെയുള്ള കൃത്യമായൊരു സ്റ്റാൻസേർഡ് എണ്ണം, അതിൽ ലൈൻസിൻ്റെ എണ്ണം, റൈമിങ് സ്കീമിൻ്റെ കൃത്യത തുടങ്ങിയുള്ള കാലത്ത് മാറിക്കൊണ്ട് എന്താ പറയുക പുതിയൊരു ഒരുപാട് നല്ല നല്ല ചിന്തകളിലേക്ക്, അല്ല പുതിയ പുതിയ സ്വതന്ത്ര ചിന്തകളിലേക്ക് മാറിക്കൊണ്ട് സ്വതന്ത്രമായൊരു എക്സ്പ്രഷൻ പാറ്റേണിലേക്ക് പോയിട്ട് മാറിയ കാലഘട്ടമാണ് റൊമാൻറ്റിക് കാലഘട്ടം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഗുണങ്ങളും, ഈ പറയുന്ന നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ ആണെങ്കിലും റൊമാൻറ്റിസത്തിൻ്റെ ആണ്, രണ്ടിൻ്റെയും ഗുണങ്ങൾ കാണുന്ന ഒരു പോയിട്ടായിരുന്നു അതിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ട്രാൻസിഷണൽ പോയിന്റ് എന്നറിയപ്പെടുന്നു. അവർ നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ പ്രത്യേകതരായിട്ടുള്ള ചിറ്റവട്ടങ്ങളെ ഊന്നിയുള്ള എഴുത്തും, എന്നാൽ തന്നെയും അദ്ദേഹം എടുക്കുന്ന തീമുകളുടെ വൈവിധ്യം, പ്രത്യേകിച്ച് ഗ്രേവിയാർഡ് പോലത്തിൽ ആ ഒരു സ്കൂൾ ഓഫ് പോയട്രിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന തീമുകൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ എടുക്കുന്നതിൻ്റെ വൈവിധ്യം, അത് റൊമാൻറ്റിസത്തിൻ്റെ ഫോർമാറ്റ് അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് ഏജിൻ്റെയും ഒരു ട്രാൻസിഷണൽ ഫേസിലുണ്ടായ പോയിട്ടാണ് അദ്ദേഹം രണ്ട് സ്വഭാവം, രണ്ട് ഏജിൻ്റെ സ്വഭാവം അദ്ദേഹം പേരുന്നത്, അതിൻ്റെ വർക്കുകൾ പേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ട്രാൻസിഷണൽ പോയിട്ട് എന്ന രീതിയിലും അറിയപ്പെടാറുണ്ട്, തോമസ് ഗ്രേ അറിയപ്പെടാറുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇനി പോയത്തിലേക്ക് വരികയാണെങ്കിൽ 1751 എന്താ പറയുക, ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു സ്പീക്കർ, പോയത്തിൻ്റെ സ്പീക്കറാണെന്ന് വെച്ചാൽ എന്താ പോയറ്റ് ഹിംസെൽഫാണ് സ്പീക്കറായിട്ട് അറിയപ്പെടുന്നത്. ഒരു യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന മേജർ തീം എന്ന് പറയുന്നത്. ഏകദേശം എന്താണ് സെൻറ്റ് ഗെയിൽസ് ചർച്ച് യാർഡ് സ്റ്റോക്ക്ഹോമിലാണ് അതിൻ്റെ ഒരു സെറ്റിംഗ് ആണ് വിശ്വസിക്കപ്പെടുന്നു. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന റിച്ചാർഡ് വെസ്റ്റ് അദ്ദേഹം മരണത്തിൽ ഇൻസ്പയർ, അല്ലെ മരണത്തിൻ്റെ ഒരു വിഷമവും ആ വേർപാടിൻ്റെ ദുഃഖവും ഒക്കെയാണ് പലപ്പോഴും ഈ പോയറ്റ്സിലൂടെ വിശേഷിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് എന്താ പറയുക, ചിലത് യാമ്പിക് പെൻഡാമീറ്റർ കോട്ടൈൻസായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുപോലെ എന്താ പറയുക, ആദ്യത്തിന് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച് ചെയ്യാറെന്ന പേരിലാണ് എന്താ പറയുക ഇതാദ്യം പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് എലിച്ചി റിട്ടേൺ എ കൺട്രി ചർച്ച് ചെയ്യുന്ന പേരിലേക്ക് ഇത് മാറുന്നത്. 32 സ്റ്റാൻസയും അതിൽ അവസാനത്തെ 3 സ്റ്റാൻസ എപ്പിറ്റഫായിട്ടാണ് എഴുതിയിരിക്കുക. ABAB റൈമിങ് സ്കീമും ആണ് എന്താ പറയുക ഇത് ഫോളോ ചെയ്യുന്നത്. എന്താ പറയുക, എപ്പിറ്റഫ് എന്താ നമുക്കറിയാം, എന്താണ് എപ്പിറ്റഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരാളുടെ മരണത്തെക്കുറിച്ച് അയാളുടെ ടോം സ്റ്റോണിൽ എഴുതി വെക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളോ ഓർമ്മകളൊക്കെയാണ് പലപ്പോഴും എന്താ പറയുക അതിന് എപ്പിറ്റഫ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ പോയട്രിയിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഇമാജിൻഡ് ഇൻസ്ക്രിപ്ഷൻ അല്ലേ, ആ ഒരു ടോം സ്റ്റോണിൽ അയാളെക്കുറിച്ചുള്ള വിഷമ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ എഴുതി വെക്കുന്ന കുട്ടി കുത്തി കുറയ്ക്കുന്നതിനാണ് എന്താ പറയുക എപ്പിറ്റഫ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പോയറ്റിന് സ്വന്തമായിട്ടുള്ള ഒരു എപ്പിറ്റഫാണ് എന്താ പറയുക ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഈ പോയം അവസാനിക്കുന്നത്. ഇനി പോയട്രിയുടെ ഒരു സമ്മറിയൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയമാണിത്. ഒരു വില്ലേജിൽ ഒരു എന്താ പറയുക ഒരു ചർച്ചയാണ്, ഒരു സിമിത്തേരിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കവിത എഴുതുന്നത്. ആ വില്ലേജേഴ്സിന് ഒരുപാട് പേരെ അടക്കിയിരിക്കുന്ന ഒരു ചർച്ചയാണ്. അവിടെ നിന്നുകൊണ്ട് ആ വില്ലേജേഴ്സിൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച്, അവ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച്, ആ മരണങ്ങൾ എങ്ങനെയൊക്കെ ആ വീട്ടുകാരെ ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ വിഷമം, അല്ല അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ആ ഒരു വിഷമമാണ് പോയിട്ട് അതോടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എന്താ പറയുക ഒരു അൺഈവനായിട്ട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ വലിയ വലിയൊരു വിശേഷണങ്ങളോ വലിയൊരു ഭംഗിയോടോ ഒന്നും അല്ലാതെ അടക്കപ്പെട്ടിരുന്ന ചെറിയ ചെറിയ കുഴികളിൽ ഒക്കെ ബറി ചെയ്യപ്പെട്ടിരിക്കുന്ന അപ്പാഴപ്പെട്ട കർഷകരായിട്ടുള്ള ആ ഒരു നാട്ടുകാർ, അവർ വളരെ ജോയ്ഫുള്ളായിട്ടുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നയിച്ചിരുന്ന ആൾക്കാർ അവർ മരണപ്പെട്ട് കഴിഞ്ഞു. ചെറിയ നിലവിളികളോട് അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഉറക്കം പറഞ്ഞുകൊണ്ടൊന്നും ഉണർന്നു വരാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു എറ്റേണൽ സ്ലീപ്പിലേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ അംബീഷ്യസ് ആയിട്ടും സന്തോഷകരമായിട്ടൊക്കെ ജീവിച്ച എന്താ പറയുക ഒരു സിമ്പിൾ ലൈഫ് റൺ ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന വില്ലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നവർ. അവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക യാതൊരുവിധ വിവേചനങ്ങളൊന്നും ഇല്ലാതെ ഒത്തൊരുമയോടെ സന്തോഷം ജീവിച്ച ഒരു സമൂഹം. അങ്ങനെ ജീവിച്ച അവരുടെ മരണത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കാം എന്താ പറയുക അവരുടെ മറ്റുള്ളവരൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുക ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരിക്കാം ആ കുടുംബങ്ങളെ ബാധിച്ചെന്നൊരു വിഷമമൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും മരണപ്പെടുന്നുണ്ട്. ഈ ഈ പറയുന്ന ഈ ഫെലോ കർഷകർ എന്താ പറയുക, കർഷകർ വളരെ നോർമൽ ലൈഫ് ജീവിച്ച കർഷകരിനകത്ത് ചിലപ്പം ഹാംപ്ടനോ മിൽട്ടനോ ക്രോമലോ പോലെയൊക്കെയുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത്രയും വലിയ പ്രഗത്ഭരായ ആൾക്കാർ അവിടെ ഒരു ടോം സ്റ്റോൺ പോലെ അല്ലെങ്കിൽ അവരുടെ സിമെട്രി പോലെ അവരുടെ ഒരു കല്ലറ പോലെയൊന്നും അല്ല ഇതിരിക്കുക. കാര്യം എന്താണ്, ഇവർ കാരണം അവസരങ്ങൾ ലഭിച്ചില്ല. ചിലപ്പോൾ വളരെ വലിയ ഇന്ന ടാലൻസ് ഉള്ള ഒരുപാട് ആൾക്കാരാണ്, വലിയ പോയറ്റുകളോ വലിയ എംപയേഴ്സോ വരെ ഒക്കെ ആവാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ ഇവിടെ കിടക്കുന്നത്. പക്ഷെ അവർക്കെന്താണ്, അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും അവർക്ക് എന്താ പറയുക, അവരുടെ ആ ടാലൻറ്റ് പുറത്തിറക്കാനോ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനോ ഉള്ളൊരു അവസരം ഈ ജീവിതം ലഭിച്ചില്ല. അതുകൊണ്ട് മാത്രം ലേമൻ സാധാരണ മനുഷ്യനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ആ ഒരു ചർച്ചയാളിൽ മരണപ്പെട്ടു പോയ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെക്കുറിച്ച് ദുഃഖങ്ങളെക്കുറിച്ച് അവർക്ക് ലഭിച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ അവരെത്താൻ പോകുന്ന സാധ്യതകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിട്ട് പിന്നീട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇമാജിനറി എപ്പിറ്റപ്പിലേക്കാണ്. അങ്ങനെയാണ് ആ പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ അല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് അദ്ദേഹത്തിൻ്റെ ഹെഡ് സ്റ്റോൺ ആയിട്ട് ടോം സ്റ്റോൺ ഇൻസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് ആ ഇമേജിലൂടെ പറയാനായിട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കറക്റ്റിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ വളരെ കാവ്യാത്മകമായ രീതിയിൽ അദ്ദേഹം ഐപിറ്റഫിൽ ലാസ്റ്റത്തെ മൂന്ന് സ്റ്റാൻസിലൂടെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപാട് എന്താ പറയുക, ലിറ്ററി ഡിവൈസസ് വരുന്ന പോയമാണ്, അൽട്രേഷൻ വരുന്നുണ്ട്. ദ പ്ലോ മാൻ പ്ലോട്ട് ഹിസ് വെരി വേ, അതൊരു അൽട്രേഷന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇമേജറി ഇമേജറി ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. Let not ambition mock their useful toil, or flattery soot the dull cold ear to death, but knowledge to their eyes her ample page. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു എന്താ പറയുക, ഒരു പേഴ്സോണിഫിക്കേഷൻ, നമുക്കറിയാം എന്താ പറയുക, ഏതൊരു നോൺ ലിവിങ് തിങ്ങിന് എന്താ പറയുക, ഒരു ജീവൻ അല്ലെ അതിനോട് ജീവനുള്ളതായിട്ട് അല്ലെ ആ രീതി കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കമ്പാരിസൺ നടത്തുന്നതാണ് ഇപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അത് വരുന്നുണ്ട്, ഇമേച്ചറി വരുന്നുണ്ട്, എച്ചാമൻ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്ത് ഈ ഒരു കവിതയ്ക്കകത്ത് കടന്നു വരുന്ന എന്താ പറയുക, ഒരു ലിറ്റററി ഡിവൈസസാണ്. അപ്പം തോമസ് ഗ്രേയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഓഡാണ് സോറി ഉള്ള എലിജി അല്ലെ വർക്കാണ് ഈ പറഞ്ഞ എലിജി ട്രണ്ണി കൺട്രി ചർച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗ്രേവ് യാർഡ് പോയട്രി ആ ഒരു സ്കൂൾ ഓഫ് പോയട്രിയിലേക്ക് പങ്കെടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത് ബിലോങ് ടു അത് ആ ഒരു സ്കൂളിൽ ബിലോങ് ചെയ്ത വ്യക്തിയാണ്. അത് സെൽഫ് ക്രിട്ടിക് ആയതുകൊണ്ട് തന്നെ എന്താണ് അത് ലൈഫ് ടൈമിൽ വെറും 13 പോയിറ്റ്സ് പോയി മാത്രമാണ് അവർക്ക് എന്താ പറയുക പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്താണ്, ചർച്ചയാർഡ് സ്കൂൾ ഓഫ് പോയട്രി ഗ്രേവ് യാർഡ് പോയട്രി എന്ന് പറയുന്ന ഡെത്തിനെയൊക്കെ ബേസ് ചെയ്തുള്ള തീമിൽ എഴുതിക്കൊണ്ടിരുന്ന എഡ്വാർഡ് യങ്ങും റോബർട്ട് ബ്ലേഡ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു വരുന്നത് ഈ തോമസ് ഗ്രേ എന്ന് പറഞ്ഞത്. നമുക്കറിയാം റൊമാൻറ്റിസത്തിൻ്റെ ഒരു ഫോർ റണ്ണറായിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് ട്രാൻസിഷണൽ പോയിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് രണ്ട് തലത്തിലുമുള്ള എന്താ പറയുക, രണ്ട് തരത്തിലുമുള്ള സ്വഭാവ ന്യൂയോ ക്ലാസിക്കൽ ഏജിൻ്റെ സ്വഭാവ സവിശേഷതകളും ഒപ്പം തന്നെ റൊമാൻറ്റിസവുമായി ബന്ധപ്പെട്ടുള്ള സ്വഭാവ സവിശേഷതകളും എൻ്റെ ഒരുപോലെ തന്നെ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രാൻസിഷണൽ പോയട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പോയറ്റ്സിനെ അറിയപ്പെടുന്നത് തന്നെ. 1751 അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് സ്റ്റാൻസ റിട്ടേണിനെ ചെറിയ ചർച്ചയാണ് ആദ്യം അറിയപ്പെടുന്നത് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. നമുക്കറിയാം പോയറ്റ് തന്നെയാണ് എൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്താണ് ഇതിൻ്റെ ഒരു മേജർ തീമായിട്ട് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും അടുത്ത് കൊടുത്തത് റിച്ചാർഡ് വെസ്റ്റ് അദ്ദേഹത്തിൻ്റെ മരണത്തിനെ ബന്ധപ്പെട്ടുള്ള അത് അതിൻ്റെ ഒരു ഓർമ്മയിലാണ് പലപ്പോഴും അദ്ദേഹം ഈ പോയട്രി എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് അത് പറയാനുള്ളത്. പിന്നെ അതിലുള്ള നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത് വെച്ചാൽ എന്താണൊരു കണ്ട് ചർച്ചയാളിൽ വന്നിട്ട് അദ്ദേഹം അവിടെ കിടന്നിരിക്കുന്ന അവിടെ ബറി ചെയ്യപ്പെട്ടിരിക്കുന്ന എന്താ പറയുക സാധാരണ മനുഷ്യരായ കർഷകരൊക്കെ ആയിരിക്കാം. അവരൊക്കെ നല്ല നല്ല ജീവിതങ്ങൾ ജീവിച്ചുകൊണ്ട് സെറ്റിലായിട്ടുള്ള ശാന്തമായ ജീവിതങ്ങളൊക്കെ ജീവിച്ചുകൊണ്ട് എന്താ പറയുക
ഒരു വളരെ സ്വസ്ഥമായ ചിലപ്പോൾ ആ ഒരു രീതി ജീവിച്ച ഒരു മനുഷ്യരാണ് അവിടെ ഈ ടോം സ്റ്റോണിനുള്ളിൽ ഈ പറ സെമിട്രിയിൽ കിടന്നു കിടക്കുന്നവർ. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതത്തിലുണ്ടാകുന്ന ഈ ഒരു വേർപാട് അവരുടെ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ കവിതയിൽ വളരെ പ്രചാരമാകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം പറയുന്നത് പ്രശസ്ത ഈ വിളിക്കുന്ന പല ആൾക്കാരും എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യരെ പോലുള്ള കിടപ്പുണ്ട്, എന്നാൽ അതല്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളുണ്ടായിരുന്ന അത്ര ആൾക്കാർ ഉണ്ടായിരിക്കാം, പക്ഷേ അവരാരും തന്നെ എന്താ പറയുക, ഈ പറയുന്ന ഒരു വലിയ ലെവലിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞ മിൽട്ടൻ്റെ പോലോ ഹാംപ്റ്റൻ്റെ പോലോ ക്രോമനെ പോലെ ഒന്നും വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ മാറിയില്ല. മാറാത്തൊരു കാരണമുണ്ട് അദ്ദേഹം തോന്നുന്നു വെച്ചാൽ, അദ്ദേഹം പറയുന്നത് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് കൃത്യം അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുന്നത്, അവർ വലിയൊരു വലിയൊരു വിജയത്തിലേക്ക് ഒരു രാജാക്കന്മാരായിട്ടോ എംപയേഴ്സായിട്ടോ വലിയ പ്രശസ്തരായ പോയറ്റൊക്കെ ആയിട്ട് നമുക്ക് മാറിയേക്കാം. അദ്ദേഹം പറഞ്ഞ പ്രധാന വിഷയം ആ ടോം സ്റ്റോണിലൊക്കെ എഴുതപ്പെടുന്ന എഴുത്തുകൾ വളരെ വില്ലേജ് പോയിട്സ് അല്ല, നോർമലായിട്ടുള്ളൊരു അമേച്ചർ പോയിട്സ് എഴുതി വെക്കുന്ന രചനകളാണ് പലപ്പോഴും എന്താ പറയുക നമ്മുടെ ഹെഡ് സ്റ്റോണിലുള്ളത്. ഒരു പക്ഷേ ഇതിലുള്ള ഇത്രയോ പൊട്ടൻഷ്യമുള്ള ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത്ര അവസരങ്ങൾ പലപ്പോഴും കിട്ടിയിനി വലിയ വലിയ പോയിറ്റാവാനും എന്താ പറയുക, അതുപോലെ തന്നെ എന്താ പറയുക അപ്പോൾ പോയിറ്റൊക്കെ അതുപോലത്തെ പ്രശസ്തനായ വ്യക്തികളായി മാറാൻ സാധിച്ചേനെ ഒരു പക്ഷേ. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമവും പലപ്പോഴത്തേക്കും പങ്കെടുക്കുന്നുണ്ട്. അവസാനത്തെ മൂന്ന് സ്റ്റാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്യുവർലി എലിജിയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എപ്പിറ്റഫ് ആണ്, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇമാജിൻ എപ്പിറ്റഫ്. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ടോപ്പ് സ്റ്റോൺ എഴുതപ്പെടാൻ പോകുന്ന കാലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൽ ഒരു വളരെ എന്താ പറയുക സിൻസിയറായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടു പോകുന്നു. ആ സമയത്ത് ഡിലമയിൽ അദ്ദേഹം നടത്തിക്കൂട്ടിയ പരിശ്രമങ്ങൾ അതിൽ നിന്ന് എന്താ പറയുക, അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പം വളരെ സാധാരണക്കാരനെ പോലെ ഒരു ടോം സ്റ്റോണിലൊക്കെ എന്തെങ്കിലുമൊക്കെ വില്ലേജ് പോയിട്ട് എഴുതി വെക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്താ പറയുക ഈ പറയുന്ന പോയിറ്റിന് വേണ്ടിയിട്ടിരുന്ന എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശസ്തനായ ഒരു നല്ലൊരു എപ്പിറ്റഫ് കൃത്യമാണ് അദ്ദേഹം അത് അദ്ദേഹത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഇന്ന് ഹി ഹിംസെൽഫ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്യുവർ പുവർ അൺനോൺ യൂത്ത് ഹു ടെൻഡ് ടു മെലങ്കോളി എന്ന് പറയാം. വാസ് ജനറസ് സിൻസിയർ ഷട്ടിയേഴ്സ് ആൻഡ് ഹാഡ് എ ഫ്രണ്ട്, ഇങ്ങനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹം എഴുതുന്ന വ്യക്തമുണ്ട് അദ്ദേഹം തന്നെ ആ ലാസ്റ്റ് ആ എപ്പിറ്റഫിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ എഴുതി കിട്ടുന്ന കണ്ടു ചേച്ചാണെന്ന് പറയുന്ന പോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ ലിറ്ററൽ ഡിവൈസ് ഏതൊക്കെ ലൈൻസാണ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സമയത്തിച്ച് തന്നെ ധാരണയുടെ തന്നെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.